വാർത്തകളിലേക്ക് വിശദമായി. കൂടത്തായി കൊലപാതകത്തിൽ കൂടുതൽ അറസ്റ്റിന് സാധ്യത. സിലിയുടെ മരണവുമായി ബന്ധപ്പെട്ട അടുത്ത ബന്ധുക്കളിൽ നിന്നും പോലീസ് മൊഴി രേഖപ്പെടുത്തി. പി വി കുട്ടൻ ചേരുന്നു വിവരങ്ങളുമായി. കുട്ടൻ, എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ കൂടത്തായിലെ? ജിംഷാദ്, കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ദിവസമാണ് ഇന്നും നാളെയുമൊക്കെ. കാരണം ഈ കേസിനകത്ത് ഇനിയും കൂടുതൽ പ്രതികളെ, കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സിലിയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പ്രധാനമായും അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഷാജുവിൻ്റെ ആദ്യ ഭാര്യയാണ് സിലി. സിലിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ജോളിയെ കുറ്റം സമ്മതിച്ചിരുന്നു. അതിലാണ് മറ്റു പ്രതികൾ ഉൾപ്പെടുത്താനുള്ള സാധ്യത കാണുന്നത്. അത് കൂടുതൽ പ്രതികൾ ഉണ്ടാകും. ആ കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇന്ന് സിലിയുടെ അടുത്ത ബന്ധുക്കളിൽ നിന്നും അന്വേഷണ സംഘം മൊഴിയെടുത്തിട്ടുണ്ട്. നേരത്തെയും ഇവരുടെ മൊഴി രണ്ട് ദിവസം മുമ്പ് പയ്യോളി ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി സിലിയുടെ ബന്ധുക്കൾ മൊഴി നൽകിയതാണ്. സിലിയുടെ സഹോദരനും അച്ഛനും അമ്മയും അച്ഛനും അതുപോലെ തന്നെ അടുത്ത ബന്ധുക്കൾ, സേവിയർ മാസ്റ്റർ ഉൾപ്പെടെയുള്ള അടുത്ത ബന്ധുക്കളും മൊഴി നൽകിയിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ തന്നെ വീണ്ടും ഇവരുടെയൊക്കെ വീടുകളിലേക്ക് എത്തി പ്രത്യേക അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തി. സേവിയർ മാസ്റ്ററിൻ്റെ വീട്ടിലെത്തി അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ നിന്നും മനസ്സിലാവുന്നത് കൃത്യമായും ഈ കേസിനകത്ത് പുതിയ ആൾക്കാർ പ്രതികളായി വരും എന്നുള്ളതാണ്. ജോളി അത്തരത്തിലുള്ള മൊഴികൾ നൽകിയിട്ട് ഉണ്ടുമെന്നും അത്തരം മൊഴികളാണ് നൽകിയതെന്നുള്ള ആ വിവരവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. രാവിലെ ഡി ജി പി ഇവിടെ പൊന്നാമറ്റത്തെ വീട്ടിൽ എത്തിയിരുന്നു. ലോക്നാഥ് ബെഹ്റ ഇവിടെ ഈ സംഭവ സ്ഥലങ്ങൾ സന്ദർശിച്ചിരുന്നു. അവിടെ ഉന്നത ഉദ്യോഗസ്ഥർ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, ഐ ജിയും അതുപോലെ തന്നെ അന്വേഷണ സംഘത്തിലെ മുഴുവൻ ഉദ്യോഗസ്ഥരും അവിടെ എത്തിയിരുന്നു. അതിനുശേഷമാണ് ഡി ജി പി വടകരയിലേക്ക്, റൂറൽ എസ് പി ഓഫീസിലേക്ക് പോയത്. അജിംഷാദ്, അതായത് കുട്ടൻ, ഈ കൂടുതൽ അറസ്റ്റുകൾ ഇനി ഉണ്ടാകും എന്നതിൻ്റെ സൂചനയാണ് ചോദ്യം ചെയ്യലിൽ നിന്നും ബോധ്യമാകുന്നത്. വീണ്ടും ഷാജുവിനെ ചോദ്യം ചെയ്യുന്നു. ഷാജുവുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ ജോളിക്ക് ലഭിച്ചിരുന്നു കൊലപാതകത്തിന് എന്ന് ഇന്നലെ തന്നെ ജോളിയുടെ മൊഴികൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഷാജു മാത്രമാണോ അതോ കൂടുതൽ പേർ ഇതിനകത്തേക്ക് അറസ്റ്റിലുണ്ടാകുമോ? എന്തൊക്കെയാണ് അതിൻ്റെ വിവരങ്ങൾ അറിയാനാകുന്നവ? അജിംഷാദ്, ഷാജു പൂർണ്ണമായും പോലീസിൻ്റെ നിരീക്ഷണത്തിൽ, വീട്ടിൽ നിന്നും പുറത്തു പോകരുതെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. മാധ്യമങ്ങളോട് സംസാരിക്കാൻ പാടില്ല എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഷാജുവും പിതാവ് സക്കറയും പൂർണ്ണമായും പോലീസിൻ്റെ നിരീക്ഷണത്തിൽ തന്നെയാണുള്ളത്. ഇവരെയാണോ കേസിൽ പ്രതി ചേർക്കുക എന്ന് സംബന്ധിച്ച് നമുക്ക് ഇപ്പോൾ അത്തരം പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ സംശയത്തിൻ്റെ നിലയിൽ തന്നെയാണ് ഷാജുവും ഷാജുവിൻ്റെ പിതാവൊക്കെ ഉള്ളത്. അത് ഇവരുടെ സിലിയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ഇപ്പോൾ അക്കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം അവർ പോലീസിന് നൽകിയ മൊഴിയിലൊക്കെ ഇത്തരത്തിൽ ഈ മരണം സംബന്ധിച്ച് ഷാജുവിന് അറിയാമായിരുന്നു എന്ന ഒരു ഉറച്ച ബോധ്യത്തോടുകൂടിയുള്ള മൊഴികളാണ് ബന്ധുക്കൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ കേസിനകത്തേക്ക്, സെലിയുടെ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും. അതൊരു പക്ഷേ ഈ പറയുന്ന പേരുകളൊക്കെ ആയിരിക്കാം അതിലേക്ക് വരിക എന്ന് നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ സംശയം നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരാളുടെ പേരെടുത്ത് പറയാൻ വേണ്ടി പറ്റില്ല. പ്രതി ചേർത്താൽ മാത്രമാണ് പ്രതി എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ തീർച്ചയായും ഷാജു ഈ വിഷയത്തിനകത്ത് സംശയത്തിൻ്റെ നിലയിലാണ്. അദ്ദേഹം നേരത്തെ പറഞ്ഞ പല വസ്തുതകളും തെറ്റാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം നമ്മൾ ഉൾപ്പെടെ അദ്ദേഹം പല കാര്യങ്ങളും പല ഘട്ടങ്ങളിൽ പറഞ്ഞിരുന്നു. ഈ മരണങ്ങൾ അറിയില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ സെലിയുടെ ബന്ധുക്കൾ ഇപ്പോഴൊക്കെ പറയുന്നത് ഈ കൃത്യമായി ഷാജുവിനെതൊക്കെ അറിയാം എന്നുള്ളതാണ്. അത് പക്ഷേ മറ്റ് കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് സംബന്ധിച്ചൊന്നും ആരോപണം വന്നിട്ടില്ല. പക്ഷേ ഈ വിവരങ്ങളൊക്കെ ഷാജുവിന് അറിയാമായിരുന്നു എന്നുള്ള ഒരു അത്തരത്തിലാണ് സെലിയുടെ ബന്ധുക്കൾ നമ്മോടൊക്കെ വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ പറയുന്നത്. പക്ഷെ അതുകൊണ്ട് ഏതായാലും ഈ കേസിനകത്ത് കൂടുതൽ പ്രതികൾ വരും. അതിനുവേണ്ടി എല്ലാ കുരുക്കളും മുറുക്കിക്കൊണ്ടുള്ള തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ്. നമുക്കറിയാം വർഷങ്ങളുടെ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കൊലപാതകങ്ങളാണ് ഇതിൽ പലതും. അതുകൊണ്ട് തന്നെ തെളിവുകൾ, സ്വാഭാവികമായ തെളിവുകൾ ഉണ്ടാകില്ല, അതൊക്കെ നശിപ്പിച്ചിട്ടുണ്ടാകും. പക്ഷേ എന്നിട്ട് അതിൽ അതൊക്കെ ആ ഒരു സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനൊക്കെ മറികടന്നുകൊണ്ടോ ഈ കേസ് വളരെ കുറ്റമറ്റ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള തെളിവുകൾ, ശാസ്ത്രീയമായ തെളിവുകൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആൽഫൈന് കുട്ടൻ, ഈ ആൽഫൈൻ എന്ന കുഞ്ഞിന് വിഷം നൽകിയതുമായി ബന്ധപ്പെട്ട കാര്യത്തെ സംബന്ധിച്ചും ചില വ്യക്തതകൾ വരുന്നു ജോളിയെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നെന്നാണ് അറിയപ്പെടുന്നത്. ആൽഫൈൻ്റെ മരണവുമായി ബന്ധപ്പെട്ടും പോലീസ് ഇന്ന് നിർണായകമായ ചില നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സെലിയുടെയും ഈ ചെറിയ കുട്ടിയുടെയും മരണവുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ നീക്കങ്ങൾ, ആ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ സുപ്രധാനമായ നീക്കങ്ങൾ ഉണ്ടായത്. ഇവിടെ സി ഐ യുടെ നേതൃത്വത്തിലൊക്കെ ഈ രണ്ട് കേസുമായി ബന്ധപ്പെട്ടും അതിൽ ഇടപെട്ട ആൾക്കാരുടെ മൊഴികളെടുക്കുന്നു. ഡോക്ടറുടെ മൊഴി എടുത്തിട്ടുണ്ടായിരുന്നു, ക്ലിനിക്കിൽ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് കേസുകളും ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇന്ന് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. കുട്ടൻ, അതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങൾ, അതായത് ഈ കൂടത്തായിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന പല വിവരങ്ങൾക്കും പുറമേ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും, ഈ ഷാജുവിനെയും കൊല്ലാൻ ശ്രമിച്ചിരുന്നു, ഈ അർത്ഥത്തിൽ ജോളിയുടെ കൂടുതൽ കൊലപാതക ശൃംഖലകളുടെ ശ്രമങ്ങളെ സംബന്ധിച്ചും ഒക്കെ പുറത്തെത്തുന്നുണ്ട്.
അതെ, അത് കൂടാതെ കട്ടപ്പനയിൽ നിന്നും ജോളിയുടെ ജന്മനാടായ കട്ടപ്പനയിൽ ജോളിക്ക് സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന്റെ കൈവശമുണ്ട്. ഇനി അത് കേന്ദ്രീകരിച്ചും അവിടെ ഈ കട്ടപ്പന കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തും. ഇവിടെ ഇന്നലെ തെളിവെടുപ്പ്, ജോളിയെ കൊണ്ടുള്ള തെളിവെടുപ്പ് ഇന്നലെ പൂർത്തിയായി കഴിഞ്ഞിരുന്നു. ഈ കൂടത്തായി മേഖലയിലും താമരശ്ശേരിയിലും നാല് കേന്ദ്രങ്ങളിൽ തെളിവെടുപ്പ് നടന്നു. ഇനി കസ്റ്റഡി കാലാവധി മൂന്നോ നാലോ ദിവസം കൊണ്ട് അവസാനിക്കും. അതിനു മുമ്പ് തന്നെ കട്ടപ്പന ഉൾപ്പെടെ പോയി അന്വേഷണം നടത്താനുള്ള തെളിവെടുപ്പ് നടത്താനുള്ള നീക്കം അന്വേഷണ സംഘം നടത്തിയേക്കും. അത് ഉറപ്പില്ല, അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആൽഫൈന്റെ കുട്ടൻ ആൽഫൈനെ ചികിത്സിച്ച ഡോക്ടറെ നമ്മൾ നേരത്തെ കണ്ടെത്തി അദ്ദേഹത്തിന്റെ ചില വിവരങ്ങൾ നൽകിയിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ മേഘമാധവൻ നമ്മുടെ റിപ്പോർട്ടർ നൽകിയതാണ്. ഈ അർത്ഥത്തിൽ ഇപ്പോൾ ഡോക്ടറുടെ മൊഴി എടുക്കുന്നു എന്നറിയുന്നു. മേഘയിലേക്ക് തന്നെ കുട്ടൻ ഒന്ന് പോകാം. മേഘമാധവൻ ലൈനിലുണ്ടെങ്കിൽ മേഘ കുട്ടനിലേക്ക് തന്നെ തിരിച്ചെത്താം. ഈ കൊലപാതക കേസിലെ പ്രാഥമിക അന്വേഷണം തൃപ്തികരമെന്ന് ഡി ജി പി ലോക്നാഥ് ബെഹ്റ. കേസ് വിചാരിച്ചതിലും സങ്കീർണമാണ്, അന്വേഷണ സംഘം വിപുലീകരിക്കുമെന്നും ഡി ജി പി പറഞ്ഞു. ആൻഡ് വിൽ ഓൾസോ ഡിസ്കസ് ദിസ് മാറ്റർ ഫ്രം ദ ബിഗിനിങ് വിത്ത് ദി ലോ എക്സ്പേർട്സ് സോ ദാറ്റ് എ വെരി ഗുഡ് കേസ് ഈസ് മെയ്ഡ് ഔട്ട്. ആസ് ഇറ്റ് സ്റ്റാൻഡ്സ് ടുഡേ ഇറ്റ് ഈസ് ഐ ടു മൈ മൈൻഡ് ടു വിത്ത് മൈ എക്സ്പീരിയൻസ് it is a challenging case. It is not as easy as is being thought about. Kanan namukke investigation means collection of evidence namukke kittanu. So idavare nengala preliminary investigation is extremely satisfying. Ipo ana adagonde actually after the detection the challenge comes, because anyway we have to produce all the evidence before the court. സോ അതുകൊണ്ട് ഹൗ ടു കളക്ട് ദിസ്. കൂടത്തായി കൊലപാതക പരമ്പരയിലെ മുഖ്യപ്രതി ജോളിയെ ഡി ജി പി ലോക്നാഥ് ബെഹ്റയുടെ സാന്നിധ്യത്തിലാണ് ഇന്ന് ചോദ്യം ചെയ്തത്. വടകരയിലെ റൂറൽ എസ് പി ഓഫീസിൽ ആണ് ഡി ജി പി കേസ് അന്വേഷണ പുരോഗതി വിലയിരുത്തിയത്. എസ് പി ഓഫീസിൽ ജോളിയെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. കൂട്ടുപ്രതി മാത്യുവിനെയും വിശദമായി ചോദ്യം ചെയ്യും. ലതീഷ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ലതീഷ്, അതായത് ഈ ഡി ജി പി ലോക്നാഥ് ബെഹ്റ നേരിട്ട് നേതൃത്വം നൽകുന്ന ചോദ്യം ചെയ്യലാണ് ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. ജോളിയെ എവിടം വരെയായി, അതേ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ഡി ജി പി ലോക്നാഥ് ബെഹ്റ ഒരു മണിക്കൂർ മാത്രമാണ് റൂറൽ എസ് പി ഓഫീസിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹം പ്രധാനമായും എത്തിയത് രാവിലെ കൂടത്തായി എത്തുകയും അവിടെ ഒരു 15 മിനിറ്റോളം ചെലവഴിക്കുകയും പൊന്നാമറ്റം തറവാട് വീട്ടിൽ പരിശോധന നടത്തുകയും ചെയ്തു. അവിടെ നിന്ന് നേരെ തിരിച്ച് വീണ്ടും ഇവിടെ എത്തിയ ശേഷം ഒരു മണിക്കൂർ അദ്ദേഹം ഇവിടെ ചെലവഴിച്ചു. 11:45 കൂടി അദ്ദേഹം ഇവിടെ നിന്നും യോഗം, പ്രധാനപ്പെട്ടതും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നത് യോഗം തന്നെയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ജോളിയെ ചോദ്യം ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായി. ഈ യോഗവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് നമുക്ക് ഇതുവരെ ലഭിക്കുന്നത്. ഒപ്പം ജോളിയുടെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ, ഇന്നത്തെ കൂടുതൽ വിവരങ്ങൾ ഇതുവരെ പുറത്തുവന്നിട്ടില്ല. കാരണം അത്തരത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ തരത്തിലുള്ള ഒരു ചോദ്യം ചെയ്യലാണ് ഇന്ന് നടന്നത്. എന്നാൽ ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 6 കേസുകളായി എടുത്ത ഉദ്യോഗസ്ഥർ ആ ഓരോ കേസുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ വിവരങ്ങൾ ഇനി അന്വേഷണ സംഘത്തിൽ അതാത് കേസുകൾ അന്വേഷിക്കുന്ന സംഘം ജോളിയിൽ നിന്നും ചോദിച്ചറിയുമെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. അത്തരത്തിലുള്ള ഒരു ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ ജോളി വിധേയായിക്കൊണ്ടിരിക്കുന്നത്. ഈ 6 കൊലപാതകങ്ങളിൽ അന്നമ്മയുടെയും ടോമിൻ്റെയും മഞ്ചാടിയിൽ മാത്യുവിൻ്റെയും ഉൾപ്പെടെയുള്ള ആ 6 പേരുടെ മരണങ്ങളിൽ ഇവരുടെ പങ്ക് എത്രത്തോളം, പങ്ക് വളരെ വ്യക്തമാണ്. അത് ഏതെല്ലാം തരത്തിൽ ആ കൊലപാതകങ്ങളിൽ ആരൊക്കെ സഹായിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളിലാണ് ഇനി കൂടുതൽ വ്യക്തത വരുത്തേണ്ടത്. അത്തരത്തിലുള്ള ചോദ്യം ചെയ്യലാണ് പുരോഗമിക്കുന്നത്. ഡി ജി പിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി വിലയിരുത്തി. അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നത് ഇത് തെളിവ് ശേഖരണം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് തന്നെ ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു കുറ്റപത്രത്തിലേക്ക് പോകുന്ന രീതിയിലുള്ള അന്വേഷണം അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം ഇവർ കൊലപാതകം നേരിട്ട് കണ്ട സാക്ഷികളൊന്നും നിലവിൽ ഈ കേസിലില്ല, അതുകൊണ്ട് തന്നെ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ പരിശോധനാ ഫലവുമാണ് വരേണ്ടത്. ശാസ്ത്രീയ പരിശോധനാ ഫലം പുറത്തു കൊണ്ടുവരാൻ ആവശ്യമായ നടപടികൾ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇതിനകം തന്നെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ കല്ലർ തുറന്ന് പരിശോധിച്ച സാമ്പിളുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു കഴിഞ്ഞു. ഇന്നലെ ജോളിയുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ പൊന്നാമറ്റം വീട്ടിൽ നിന്ന് ചില കുപ്പികൾ, 3 കുപ്പികൾ ലഭിച്ചു. ആ 3 കുപ്പികളിലും ഉള്ള സാമ്പിളുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക്
അയക്കാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അച്ചു നേരം. കാരണം കോടതി നടപടി ഇന്ന് സമ്മതം കിട്ടിക്കഴിഞ്ഞാൽ അത് അന്വേഷണ സംഘം ആ തരത്തിൽ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. ഇത്തരത്തിൽ ശാസ്ത്രീയ തെളിവുകൾ പരമാവധി ശേഖരിക്കുക, ഒപ്പം സാഹചര്യ തെളിവുകൾ ശേഖരിക്കുക, അത്തരത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. കൂടുതൽ ശാസ്ത്രീയ പരിശോധന വേണമോ എന്നത് സംബന്ധിച്ച് തീരുമാനം അന്വേഷണ സംഘം എടുക്കുക. ഇപ്പോൾ നൽകിയ ഈ സാമ്പിളുകളുടെ റിസൾട്ട് വന്ന ശേഷമായിരിക്കും അത് ഇന്ത്യയിലും, ഇന്ത്യയിൽ അദ്ദേഹം പറയുന്നത് ഹൈദരാബാദുണ്ട്, ചണ്ഡീഗഡുണ്ട് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം വിവിധ തരത്തിലുള്ള ലാബുകളുണ്ട്, അവിടെയും പരിശോധന ഫലം അല്ല തൃപ്തികരമല്ല എങ്കിൽ മാത്രമായിരിക്കും വിദേശ രാജ്യങ്ങളിലേക്ക് ഉൾപ്പെടെ പോകാനുള്ള സാഹചര്യം ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ അത് കോടതിയുടെ അനുമതിയോടുകൂടി മാത്രമായിരിക്കുമെന്നും ഡി ജി പി പറയുന്നു. ഒപ്പം ഇന്ന് ഉച്ച കഴിഞ്ഞ് ഇനി കൂടുതൽ സംഘം ഇവിടെ എത്തി ചോദ്യം ചെയ്യുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനിയും അറിയേണ്ടതുണ്ട്. നിലവിൽ ജോളിയെ മാത്രമേ ഇന്ന് അന്വേഷണ സംഘം റൂറൽ എസ് പി ഓഫീസിലേക്ക് എത്തിച്ചിട്ടുള്ളൂ. കൂട്ടുപ്രതികളായ മാത്യു പയ്യോളി പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിലും മറ്റൊരു കൂട്ടുപ്രതിയായ പ്രജികുമാർ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിലും ആണ് കഴിയുന്നത്. കാരണം കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞ പ്രതികളെ അവിടെയാണ് സംരക്ഷിക്കേണ്ടത് എന്നുള്ളതുകൊണ്ട് തന്നെ അവരെ ഏതെങ്കിലും തരത്തിൽ തെളിവെടുപ്പോ മൊഴിയെടുപ്പോ ഒന്നും തന്നെ ഇന്ന് ഇതുവരെ നടന്നിട്ടില്ല. ഉച്ച കഴിഞ്ഞുള്ള നടപടിക്രമങ്ങൾ നമുക്ക് അല്പസമയത്തിനകം തന്നെ അറിയാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, ലതീഷ്. ലതീഷാണ് വിവരങ്ങൾ നൽകിയത്. ആൽഫൈൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആൽഫൈനെ ചികിത്സിച്ച ഡോക്ടറുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ആശുപത്രിയിൽ എത്തിയാണ് അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തിയത്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മേഘ മാധവൻ ചേരുന്നു. മേഘ, നമ്മൾ നേരത്തെ കണ്ടെത്തി ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, അദ്ദേഹം ചില വിവരങ്ങൾ നമ്മളോട് നേരത്തെ തന്നെ കൈമാറിയതാണ്. ആ ഡോക്ടറെയാണോ ഇന്ന് യഥാർത്ഥത്തിൽ, ആ ഡോക്ടറിൽ നിന്നാണോ ഇന്ന് യഥാർത്ഥത്തിൽ മൊഴി രേഖപ്പെടുത്തിയത്? അജിം ഷാ, അത് തീർച്ചയായും. അതായത് ആൽഫൈന് അസ്വസ്ഥതകളുണ്ടായി നേരെ ഇവർ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഷാജുവിന്റെ വീട്ടിലാണ്. ഇവിടെ നിന്നാണ് ഈ തൊട്ടടുത്ത് കോടഞ്ചേരിയിലെ ആശുപത്രിയിലേക്ക് ആൽഫൈനെ കൊണ്ടുപോയത്. ആ ഡോക്ടറുടെ അഭിമുഖം കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പുറത്തു വിടുകയും ചെയ്തിരുന്നു. ആ ഡോക്ടറുടെ മൊഴി തന്നെയാണ്, അതായത് കോടഞ്ചേരി ആശുപത്രിയിലെ ഡോക്ടർ അഗസ്റ്റിന്റെ മൊഴിയാണ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. തിരുവമ്പാടി സി ഐ എത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. ഡോക്ടർ വ്യക്തമാക്കിയ പ്രധാനപ്പെട്ട കാര്യം എന്നത് ആൽഫൈനെ ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് ബന്ധുക്കൾ വ്യക്തമാക്കിയത്, അതായത് ഷാജു ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ വ്യക്തമാക്കിയിരുന്ന കാര്യം, കുട്ടിക്ക് അപസ്മാരം ഉണ്ടായിരുന്നു എന്നതാണ്. അതിനുശേഷം അങ്ങനെ പറഞ്ഞാണ് ഇവിടെ കൊണ്ടുവന്നത്. പക്ഷേ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് കുട്ടിക്ക് ബോധം ഉണ്ടായിരുന്നില്ല, അബോധാവസ്ഥയിലായിരുന്നു കുഞ്ഞ് എന്നാണ് ഡോക്ടർ നമ്മളോട് വ്യക്തമാക്കിയത്. പക്ഷേ ഈ അപസ്മാരം വന്ന സിംപ്റ്റംസ് മാത്രമായിരുന്നില്ല കുഞ്ഞിന് ഉണ്ടായിരുന്നത് എന്നും ഡോക്ടർ നമ്മളോട് പറയുകയുണ്ടായി. ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്ന സാഹചര്യത്തിൽ, അതായത് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളാണ് എന്ന വാർത്തകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ താനിത് സംശയിക്കുന്നുണ്ട് എന്ന രീതിയിൽ തന്നെയായിരുന്നു ഡോക്ടറുടെ അന്നത്തെ പ്രതികരണം. ആ ഡോക്ടറുടെ മൊഴി തന്നെയാണ് തിരുവമ്പാടി സി ഐയുടെ നേതൃത്വത്തിൽ ഇന്ന് അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയും ചെയ്തത്. ഈ ആൽഫൈന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണം തിരുവമ്പാടി സി ഐയുടെ നേതൃത്വത്തിലാണ് പുരോഗമിക്കുന്നത്. ഇവിടെ ഷാജുവിന്റെ വീട്ടിൽ ഇന്നലെ ഷാജുവിനെയും റിയെയും അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിരുന്നു. ഏകദേശം 2 മണിക്കൂറോളം ചോദ്യം ചെയ്യൽ തുടർന്നു. അതിനുശേഷമാണ് അന്വേഷണ സംഘം പോയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ജോളി ഇന്നലെ കൃത്യമായി തന്നെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതായത് ആൽഫൈന്റെ കൊലപാതകത്തിൽ തനിക്ക് പങ്കില്ല, തനിക്ക് അക്കാര്യം അറിയില്ല എന്ന കാര്യം തന്നെയായിരുന്നു മൊഴി രൂപത്തിൽ ജോളിയുടെ വാക്കായി പുറത്തു വന്നത്. അതുമായി ബന്ധപ്പെട്ട് അതിനുശേഷം തന്നെയാണ് കൃത്യമായി ഷാജുവിനെയും സ്കറിയെയും ചോദ്യം ചെയ്യാനുള്ള തീരുമാനം അന്വേഷണ സംഘം എടുത്തത്. അതിന്റെ പിറ്റേ ദിവസം, അതായത് ഇന്നത്തെ ദിവസം, ഇന്ന് രാവിലെ തന്നെ സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ ഡോക്ടറുടെ അടുത്തെത്തി അന്വേഷണം മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ ഡോക്ടർ പറയുന്ന കാര്യം, ഈ കുട്ടിയുടെ അവസ്ഥ ക്രിട്ടിക്കൽ ആണ് എന്ന് അറിഞ്ഞ അപ്പോൾ തന്നെ മറ്റൊരു ആശുപത്രിയിലേക്ക്, കോഴിക്കോട്ടെ മറ്റൊരു ആശുപത്രിയിലേക്ക് താൻ റെഫർ ചെയ്യുകയാണ് എന്നതായിരുന്നു. ഏതായാലും ഇത്തരത്തിൽ അന്വേഷണ സംഘത്തിന്റെ കൃത്യമായ വിവരം അന്വേഷണ സംഘത്തിന് ഇതിൽ നിന്ന് ലഭിക്കും എന്നത് തീർച്ചയാണ് അജിം ഷാദ്. അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് ഷാജു നേരത്തെ തന്നെ വ്യക്തമാക്കിക്കൊണ്ടിരുന്നത് ഈ കുഞ്ഞ് ഒരു രോഗിയായിരുന്നു എന്നതാണ്, പലതവണ ആശുപത്രിയിൽ കാണിച്ചിട്ടുണ്ട് എന്നതുമാണ്. എന്നാൽ ഈ ഡോക്ടർ അഗസ്റ്റിൻ പറയുന്ന ഒരു കാര്യം, 2 തവണ മാത്രമാണ് ഈ കുഞ്ഞിനെ തന്റെ അടുത്ത് കൊണ്ടുവന്നത് എന്നാണ് അഗസ്റ്റിൻ പറയുന്നത്. ഏതായാലും ഇത്തരത്തിൽ ഡോക്ടറുടെ മൊഴി, അതായത് കുട്ടിയെ ഗുരുതരാവസ്ഥയിൽ കൊണ്ടുവന്ന സമയത്തുണ്ടായിരുന്ന ഡോക്ടർ, ആദ്യം പരിശോധിച്ച ഡോക്ടറുടെ മൊഴി കൂടി അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നതോടുകൂടി ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിർണായക അന്ന് മേഘ മാധവൻ തന്നെ എടുത്ത ഡോക്ടറുടെ ബൈറ്റ് പ്രകാരം ഡോക്ടർ പറയുന്നത്, അതായത് ഇപ്പോഴെനിക്ക് കൃത്യമായ സംശയമുണ്ട് അത് കൊലപാതകമാണോ എന്ന്. കാരണം കുട്ടിയുടെ ശരീരം വല്ലാതെ തണുത്തുറഞ്ഞിരുന്നു. ആ അർത്ഥത്തിലുള്ള ഗൗരവവും സീരിയസ്നെസ്സും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതാണ്, അവരോട് പറഞ്ഞിരുന്നതാണ്. പക്ഷേ അവർ അത് ഗൗരവമായി കണ്ടില്ല.
മുഴുവൻ കാര്യങ്ങളെയും ഇപ്പോൾ കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് ചില സംശയങ്ങളുണ്ട്. എന്നായിരുന്നു അന്ന് മേഘയോട് നമ്മളോട് ആ ഡോക്ടർ പറഞ്ഞിരുന്നത്? ആ മൊഴി തന്നെയാണ് അതുപടി ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്നത് അല്ലേ മേഘമാധവൻ? തീർച്ചയായും. കാരണം ഈ ഡോക്ടർ വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യം എന്നത്, ഇവിടെ എത്തുമ്പോൾ കുഞ്ഞ് അബോധാവസ്ഥയിലായിരുന്നു, എന്നാൽ അപസ്മാരം വന്നിരുന്നു എന്നത് ഈ കുടുംബാംഗങ്ങളിൽ നിന്ന് തനിക്ക് അറിയാൻ സാധിച്ചതാണ്. ഇവിടെ എത്തുമ്പോൾ കുട്ടിക്ക് ബോധമുണ്ടായിരുന്നില്ല, പക്ഷേ പൾസ് ഉൾപ്പെടെയുള്ളവ വീക്കായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് താൻ മറ്റൊരു ആശുപത്രിയിലേക്ക് കുട്ടിയെ റെഫർ ചെയ്തത്. പക്ഷേ ഇങ്ങനെയൊരു, അതായത് ആ സമയത്ത് തനിക്കൊരു അസ്വാഭാവികത തോന്നിയിരുന്നില്ല, പക്ഷേ ഇത്തരത്തിൽ വാർത്തകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ തനിക്ക് അസ്വാഭാവികത തോന്നുന്നു ഇത് തന്നെയാണ് ഡോക്ടർ നമ്മളോട് വ്യക്തമാക്കിയത്. ഇത് തന്നെയാണ് അന്വേഷണ സംഘത്തോട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത്. തിരുവമ്പാടി CI ഈ ആശുപത്രിയിൽ എത്തിയുടൻ തന്നെ ഈ പ്രദേശത്ത് വന്ന് പല ആളുകളോടും പല ആളുകളുടെയും മൊഴി എടുക്കുന്നുണ്ടായിരുന്നു. ഷാജുവുമായി ബന്ധപ്പെട്ട ആളുകളോട് സംസാരിക്കുന്നതൊക്കെ തന്നെയും നമുക്ക് ഇവിടെ നിന്ന് കാണാമായിരുന്നു. ഇതൊക്കെ തന്നെയും ഈ ആൽഫയുടെ മരണവുമായി, ആൽഫയുടെ കൊലപാതകമാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ ദിശയിലേക്ക് അന്വേഷണം എത്തിയിട്ടുണ്ട്. അതിന്റെ നിർണായക ഘട്ടങ്ങളിലേക്ക് പോലീസ് വരും ദിവസങ്ങളിൽ കടക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അജിം ഷാദ്. ശരി മേഘ, മേഘയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായിരുന്നാലും കൂടത്തായി കൊലപാതക പരമ്പരയിൽ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്കെത്തുകയാണ്. സങ്കീർണമാണ്, അതിസങ്കീർണമാണ് വിഷയങ്ങൾ എന്നതും അന്വേഷണ സംഘത്തിന്റെ മുന്നിലെ വലിയ വെല്ലുവിളിയാണ് എന്നുള്ളത് DGP തന്നെ നേരത്തെ പറഞ്ഞൊരു സാഹചര്യം കൂടിയാണ്. ഏറ്റവും ഒടുവിൽ ആൽഫൈനെ ചികിത്സിച്ച ഡോക്ടറുടെ മൊഴി കൂടി ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങളാണ് മേഘ നൽകിയത്. കുട്ടനും ലതീഷും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകി. മൂന്നാർ രാജമലയിൽ യാത്രക്കിടെ ജീപ്പിൽ നിന്ന് വീണ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയ സംഭവത്തിൽ വഴിത്തിരിവ്. കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയത് മൂന്നാറിലെ ഓട്ടോ ഡ്രൈവർ കനകരാജ്. കുട്ടിയെ രക്ഷിച്ചത് വനം വകുപ്പ് ജീവനക്കാർ ആണ് എന്നായിരുന്നു ആദ്യവാദം. September 8 രാത്രിയാണ് കമ്പളികണ്ടം സ്വദേശികളായ ദമ്പതികളുടെ 1 വയസ്സ് പ്രായമുള്ള പെൺകുഞ്ഞ് ജീപ്പിൽ നിന്ന് താഴെ വീണത്. പഴനിയിൽ നിന്ന് മടങ്ങുന്നതിനിടെ രാജമലയിലെ ചെക്ക് പോസ്റ്റിനരികിൽ വെച്ചായിരുന്നു സംഭവം. കുട്ടിയെ രക്ഷപ്പെടുത്തിയ സംഭവത്തിൽ നിർണായക വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. മൂന്നാറിലെ ഓട്ടോ ഡ്രൈവർ കനകരാജാണ് കുട്ടിയെ രക്ഷിച്ചത്. നഗ്നമായും മൊട്ടയടിച്ചും കാണപ്പെട്ട ഇഴഞ്ഞു നീങ്ങുന്ന കുട്ടി പ്രേതമാണ് എന്ന ഭയത്താൽ വാച്ചർമാർ മാറി നിന്നപ്പോഴാണ് കനകരാജ് കുട്ടിയെ രക്ഷിച്ചെടുത്തത്. ചെക്ക് പോസ്റ്റിലെ 2 വാച്ചർമാരാണ് കുട്ടിയെ രക്ഷിച്ചത് എന്നായിരുന്നു വനം വകുപ്പിന്റെ അവകാശവാദം. ഇത് തെളിയിക്കാൻ എഡിറ്റ് ചെയ്ത CCTV ദൃശ്യങ്ങൾ വനം വകുപ്പ് പ്രചരിപ്പിക്കുകയും ചെയ്തു. സംഭവത്തിൽ രക്ഷിതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. അന്വേഷണത്തിനിടെ മൂന്നാർ പോലീസ് ശേഖരിച്ച CCTV ദൃശ്യങ്ങളാണ് സംഭവത്തിൽ വഴിത്തിരിവായത്. പോലീസിന് ലഭിച്ച ദൃശ്യങ്ങളിൽ കനകരാജ് ഓട്ടോ നിർത്തി ഇറങ്ങുന്നതും കുട്ടിയെ എടുത്ത് ചെക്ക് പോസ്റ്റ് ഓഫീസിലേക്ക് കയറുന്നതും വ്യക്തമാണ്. കരളി ന്യൂസ്, ഇടുക്കി. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ മുൻ പ്രസിഡന്റ് TC മാത്യുവിനെ സംഘടനയിൽ നിന്നും പുറത്താക്കി. അഴിമതി ആരോപണത്തെ തുടർന്നാണ് KCA നടപടി. KCA അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്യുവിനെ സംഘടനയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഒഴിവാക്കണമെന്ന് ഓംബുഡ്സ്മാന്റെ ശുപാർശ ജനറൽ ബോഡി അംഗീകരിക്കുകയായിരുന്നു. തൊടുപുഴയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് TC മാത്യു 2 കോടിയിൽ പരം രൂപയുടെ ക്രമക്കേട് നടത്തിയെന്നായിരുന്നു KCA അന്വേഷണ സമിതി കണ്ടെത്തിയത്. അന്വേഷണ റിപ്പോർട്ട് കണക്കിലെടുത്ത് KCA ഓംബുഡ്സ്മാൻ വി രാംകുമാർ TC മാത്യുവിന്റെ പ്രാഥമിക അംഗത്വം റദ്ദാക്കാൻ ശുപാർശ ചെയ്തിരുന്നു. കൊച്ചിയിൽ ചേർന്ന KCA ജനറൽ ബോഡി യോഗത്തിൽ ഓംബുഡ്സ്മാന്റെ ശുപാർശ അംഗീകരിക്കുകയായിരുന്നുവെന്ന് KCA പ്രസിഡന്റ് ജയേഷ് ജോർജ് പറഞ്ഞു. ഒരു അലിഗേഷൻ ഉണ്ടായിരുന്നത് TC മാത്യു ഞങ്ങളുടെ ഫോമർ പ്രസിഡന്റിനെ പറ്റിയുള്ള ഒരു അലിഗേഷൻ അഡ്വക്കേറ്റ് പ്രവർത്തനം, അപ്പോൾ അതിൻ്റെ റെക്കമെൻഡേഷൻ ഇന്ന് അത് എക്സിക്യൂട്ട് ചെയ്യേണ്ടി, അതിൻ്റെ ഒരു ഫൈൻഡിങ്സിൽ അദ്ദേഹത്തിൻ്റെ പെർമനന്റ് മെമ്പർഷിപ്പ് റദ്ദാക്കിയിരിക്കുകയാണ്. ഓംബുഡ്സ്മാന്റെ ശുപാർശയ്ക്കെതിരെ TC മാത്യു നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അതേസമയം കലൂർ സ്റ്റേഡിയം ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് സ്റ്റേഡിയം ഉടമയായ GCDA കത്ത് നൽകാനും ജനറൽ ബോഡി യോഗം തീരുമാനിച്ചു. KCA GCDA തമ്മിലുള്ള ധാരണപ്രകാരം ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് കൂടി സ്റ്റേഡിയം ലഭ്യമാക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കത്ത് നൽകുക. ഡിസംബറിൽ കാര്യവട്ടത്ത് നടക്കുന്ന 2020 മത്സരത്തിന്റെ ടിക്കറ്റ് നിരക്കുകളും യോഗത്തിൽ തീരുമാനിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി. അടുത്ത വാർത്ത 3 മണിക്ക്. നമസ്കാരം.